ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹേക്കിയ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അതായത് നമുക്ക് തലയിൽ വയർപ്പ് ഉണ്ടാവുമ്പോൾ രണ്ട് വലിയൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. അതായത് വയർപ്പ് മൂലം തലയിൽ കുരുക്കൾ ഉണ്ടാകുന്നവരുണ്ട്, അതുപോലെ തന്നെ വയർപ്പ് കൊണ്ട് ഉണ്ടാകുന്ന ദുർഗന്ധം, മുടിയിൽ ഉണ്ടാകുന്ന ദുർഗന്ധം മാറ്റാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് തലയിലെ അഴുക്ക് കളയാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് എന്ന് പറയാൻ പോകുന്നത്. വെറും 7 ദിവസം കൊണ്ട് മുടി പൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ. ഇന്നത്തെ നമ്മുടെ കിടിലം ബാക്കിനായിട്ട് നമുക്ക് വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 5 ചെമ്പരത്തിയുടെ ഇലയാണ് എടുക്കേണ്ടത്. 5 റെഡ് കളർ ചെമ്പരത്തി. നമുക്ക് ഇന്ന് പലതരത്തിലുള്ള ചെമ്പരത്തികൾ കാണാനായിട്ട് പറ്റും. കട്ട ചെമ്പരത്തി, അതുപോലെ പല നിറത്തിലുള്ള ചെമ്പരത്തികൾ കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ മുടിയിലേക്കായിട്ട് എപ്പോഴും എടുക്കുമ്പോൾ 5 റെഡ് കളറുള്ള ചെമ്പരത്തി എടുക്കണം. അതായത് പഴയ നാടൻ ചെമ്പരത്തിയിലെ അതെടുക്കണം. അത് എടുത്ത് ചെയ്യുമ്പോഴാണ് കുറേ കൂടി ശരിക്കും പണ്ടത്തെ ആ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന ആ എഫക്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഏത് ചെമ്പരത്തി എടുത്താലും കുഴപ്പമില്ല, പക്ഷെ ശരിക്കും അതിൻ്റെതായ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പണ്ടത്തെ ആ റെഡ് കളർ ചെമ്പരത്തി തന്നെ എടുക്കണം. അപ്പോൾ ഞാൻ എവിടെ ുന്നത് നമ്മുടെ പണ്ടത്തെ നാടൻ റെഡ് കളർ ചെമ്പരത്തിയും, അതുപോലെ തന്നെ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, മുട്ടെടുത്തിട്ടുണ്ട്, പൂവെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട് ശരിക്കും ഒരു ഗ്രാമപ്രദേശത്താണ്, പക്ഷേ ഇവിടെ പോലും അങ്ങനത്തെ ചെമ്പരത്തി കിട്ടാനില്ല. അപ്പോൾ എനിക്ക് കിട്ടിയത് 1 ഒരു മുട്ടും 5 എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് ഞാൻ പിന്നെ ഇവിടെ ചേച്ചിയുടെ മോക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായി മുടി തിക്കും ലെങ്ത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 5 എടുത്തിട്ടുണ്ട്, ഒറ്റ പൂവ് എടുത്തിട്ടുണ്ട്, 1 എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വയർപ്പ് തലയിൽ ഉണ്ടാകുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന ദുർഗന്ധം മാറാനായിട്ട്, കുരുക്കൾ പോകാനായിട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ പോകാനായിട്ട് നമ്മൾ പിന്നെ ചേർക്കുന്നതാണ് പനിക്കൂർക്കയുടെ ഇല കേട്ടോ. പനിക്കൂർക്ക ഇതിനെല്ലാത്തിനും നല്ലതാണ് കേട്ടോ. ഇതിനു വേണ്ടി മാത്രമല്ല, അനാവശ്യമായിട്ട് തലയിൽ പേനും താരനൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനായിട്ടും പനിക്കൂർക്ക വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്ത് പനിക്കൂർക്ക ഹെയർ ഓയിലിൽ ഇട്ട് കാച്ചുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് പാക്ക് റെഡിയാക്കാൻ പോകുന്നത്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഈ മിക്സ് നമ്മളുടെ സ്കാൾപ്പിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പം തന്നെ കഴുകണമെങ്കിൽ കഴുകാം. ഇപ്പോൾ ചീസമോക്കാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് തേക്കുന്നതിന് മുൻപായിട്ട് അല്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ചെമ്പരത്തിയുടെ പാക്കൊക്കെ ചെയ്യുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആവും. അപ്പോൾ അതില്ലാതാക്കാനായിട്ട് അല്പം ഹെയർ ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ, ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പാക്കാക്കി എടുക്കും. അതായത് ഒരുപാട് കഞ്ഞുവെള്ളമൊന്നും ചേർക്കാതെ നല്ല തിക്കിലെടുക്കും. എന്നിട്ട് സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് കഴുകി കളയുക. കുഞ്ഞുങ്ങൾക്കായാലും ഈ ഒരു പാക്ക് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൾഡൊക്കെ വരാതിരിക്കാനായിട്ട് ഒരു 10 വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അപ്പം തന്നെ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ നമ്മൾ തീർച്ചയായിട്ടും 2 ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അതായത് വയർപ്പ് മൂലം ഉണ്ടാകുന്ന കുരുക്കൾ, ദുർഗന്ധം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മുടി നല്ല കരുത്തോടു കൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. നിങ്ങൾ ശ്രമിക്കും.